ഹലോ ഗൈസ് നമസ്കാരം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ, ട്വിറ്റർ, ഫേസ്ബുക്കിൽ മുതലായ എല്ലാ സോഷ്യൽ മീഡിയസിലും വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അഫ്ഗാനിസ്ഥാൻ്റെ മുൻ മിനിസ്റ്റർ അഥവാ ടെലികമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ ടെക്നോളജി മിനിസ്റ്ററായ സയ്യിദ് അഹമ്മദ് ഷാ സാദത്ത് എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ജർമ്മനിയിലെ ലീപ്സിഗിൽ പിസ്സ ഡെലിവറി ബോയ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. ഇത് പല ആൾക്കാർ വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടിട്ടും കാണാം. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. ആരാണ് ആദ്യം ഈ സയ്യിദ് അഹമ്മദ് ഷാ സാദത്ത് എന്നതും തുടർന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇദ്ദേഹം എന്ന് പറയുമ്പം 2018 അഥവാ അഷ്റഫ് ഗാനിയുടെ ക്യാബിനറ്റിലാണ് മിനിസ്റ്ററായിട്ട് അധികാരമേറ്റത്. മാത്രമല്ല ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 23 കൊല്ലമായിട്ട് 20 കമ്പനീസിൽ 13 രാജ്യങ്ങളിലായിട്ട് വർക്ക് ചെയ്തൊരു വ്യക്തിയാണ്. മാത്രമല്ല ഇദ്ദേഹത്തിന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 2 മാസ്റ്റർ ഡിഗ്രി ഉണ്ട് ഇലക്ട്രിക്കൽ എൻജിനീയറിങ്ങിനൊക്കെ. മാത്രമല്ല അദ്ദേഹം പറയുന്നുണ്ട്, അതായത് ഞാൻ മുൻ മിനിസ്റ്റർ ആണെങ്കിലും എനിക്ക് വർക്ക് ചെയ്യുന്നതിന് അഥവാ ഒരു പിസ്സ ഡെലിവറി ബോയ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിൽ യാതൊരു പരിഹാസമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പല ആൾക്കാർ അദ്ദേഹത്തിന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അതിന് എന്തിനാ ഇങ്ങനെ പിസ്സ ഡെലിവറി ബോയ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുള്ളത്. പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ ഇതിനു മുമ്പ് മന്ത്രിയാണെങ്കിലും നമ്മൾ അതും വേർച്ചിട്ട് വെറുതെ ഇരിക്കാൻ പാടില്ല, നമ്മൾ എന്തെങ്കിലുമായിട്ട് ജോലി ചെയ്യണം, നമ്മളെ കാര്യങ്ങൾ നമ്മൾ നോക്കണം. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം ലീപ്സിഗിൽ 6 മണിക്കൂർ ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്നത്. മാത്രമല്ല അവിടെ ജർമ്മനിയിലെ അവസ്ഥ പറയുമ്പം ജോലി കിട്ടാൻ കുറച്ച് പ്രയാസം എന്നാണ് പറയുന്നത്. കാരണം ജർമ്മൻ ലാംഗ്വേജ് മസ്റ്റാണ്. അപ്പോൾ ഇദ്ദേഹം എന്ന് പറയുമ്പം എല്ലാ ദിവസവും ഈ ജർമ്മൻ ലാംഗ്വേജ് ലേണിംഗ് സ്കൂളിൽ പോയിട്ട് പഠിക്കുന്നുണ്ട്. മാത്രമല്ല ഇവർ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ. കാരണം പല മന്ത്രിമാർക്കും എന്താ പറയുക, ഇങ്ങനൊരു ജോലി ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അവർക്കൊരു ഭയങ്കര നാണക്കേടാവും അല്ലേ. പക്ഷേ ഇവരെന്ന് പറയുമ്പം എല്ലാത്തിൽ നിന്നും മാറി നിന്ന് ഒരു സിംപ്ലിസിറ്റിയാണ് കാണിച്ചത്. മാത്രമല്ല എന്താ പറയുക, ഇദ്ദേഹം അറാംകോ, സൗദി പെട്രോളിയം കമ്പനിയായ അറാംകോ അതുപോലെ തന്നെ ടെലികോം കമ്പനീസിലൊക്കെ വർക്ക് ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു ന്യൂസാണ് ഇപ്പോൾ അറേബ്യ ജസീറ അൽ അറേബ്യ എന്ന് പറയുന്ന ഇവർ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇദ്ദേഹം അതിനുശേഷം പറയുകയുണ്ടായി, നമ്മൾ ഇപ്പോൾ ഏതൊരു നിമിഷവും നമ്മൾക്ക് ഒരിക്കലും ഒന്നും ഒരു പെർമനൻ്റ് എന്ന് പറയാൻ കഴിയില്ല. ഇപ്പം മിനിസ്റ്റർ പോസ്റ്റ് ആവട്ടെ എന്തോ ആവട്ടെ നമ്മൾക്ക് ഒന്നും പെർമനൻ്റ് എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ നമ്മളെ ഫ്യൂച്ചർ എപ്പോഴും സേഫ് ആക്കണം എന്നൊക്കെയാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു ന്യൂസിൻ്റെ സത്യാവസ്ഥയാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഉൾക്കൊള്ളിക്കണം എന്ന് തോന്നിയത്. മാത്രമല്ല ഇറ്റ്സ് എ ഇൻസ്പിറേഷണൽ, എനിക്കിതെന്തോ ഒരു എന്താ പറയുക സംതിങ് ഗ്രേറ്റ് ആയിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്തു. അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങളെ ഷെയർ ചെയ്യുക. ദാറ്റ്സ് ഓൾ. താങ്ക് യു.